എതിരാളിയുടെ വാഗ്ധോരണികളോ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകളോ കെ പി സതീഷ് ചന്ദ്രൻ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒട്ടും പിന്നോട്ടടിപ്പിക്കുന്നില്ല. സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നേറുകയാണ്. ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും കശാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മതേതരത്വം, പാർലമെൻ്റ് ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മുമ്പിലും നയങ്ങളാണ് ബി ജെ പി സ്വീകരിച്ചത്. അപ്പം അതിനെതിരായി എല്ലാ ദേശാഭിമാനികളുടെയും മതേതര ജനാധിപത്യ വിശ്വാസം പറ്റിയുടെ മുന്നേ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ അനുഭവം പ്രധാനമന്ത്രി ചെയ്തപ്പോഴുള്ള അനുഭവം, ഇടതുപക്ഷത്തിന് പുറത്തുള്ള ഒരുപാട് മതേതര ജനാധിപത്യ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട്. പഴയ ദേശീയ പ്രസ്ഥാനം, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാൻ അബ്ദുൽ ആസാദെല്ലാം ഉൾക്കൊള്ളുന്ന പഴയ ദേശീയ പ്രസ്ഥാനം, അതിൻ്റെ നേരവകാശികൾ പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പഴയ തലമുറയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ നമുക്ക് വോട്ട്. ഇന്ത്യയിൽ ഇന്ത്യൻ പൗരനായ 21 വയസ്സ്, 25 വയസ്സല്ലേ പൂർത്തിയായ ഏതൊരാൾക്കും മത്സരിക്കാം. അപ്പം ബഹുമാനപ്പെട്ട രാജ്മോഹൻ കൊടുത്താൽ അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണമുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിലില്ല. സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിക്കേണ്ടത് അതാത് പാർട്ടിക്കാരാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് പറയാനും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ എവിടെ പിറന്നവർക്കും ഏത് പൗരന്മാർക്കും നിശ്ചിത യോഗ്യത ഉള്ളവർക്കും എവിടെയും മത്സരിക്കാമെന്നാണ് എൽ ഡി എഫിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു മീഡിയാസിന് എന്തും ചെയ്യാൻ പറ്റുന്ന കാലമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ജയിപ്പിച്ച മീഡിയാസാണ്. ഇന്ന് ഞാൻ ഏതൊരു മാതൃകയിലോ മനോരമ ഒരു പുതിയ സംവിധാനം കണ്ടില്ലേ, നമ്മളീ പറയുന്നത് തന്നെ ഫേക്കായി ചെയ്യാറ്. അപ്പം മീഡിയാസിന് ഏത് ഇന്ദ്രജാലങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ്. അത് ആ ഒരു കാലമാണ്, ആ കാലത്തിൻ്റെ വെല്ലുവിളികളുണ്ട്. കർഷക സമരം വേറെ ആരും കേരളത്തിൽ പോവില്ല. കർഷക സമരം നടത്തിയത് കിസാൻ സഭയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനം, ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത്ര ഇന്ദ്രജാലങ്ങളുണ്ട്, അതിനെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിജീവിക്കാനേ ഞങ്ങൾക്കാവും. ആരായാലും ഞാൻ പറഞ്ഞു, ജമാഅത്ത് മാത്രമല്ല പത്രങ്ങൾ പോലും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അതായത് സി പി എമ്മിനെതിരായി നടന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് സി പി എം നടത്തി നടന്നു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഏതൊക്കെ കേടാന്ന് ഞാൻ പറഞ്ഞില്ല. സി പി എം നടത്തി ഓർക്കുന്നുണ്ടാവും. സോറാൽ വിഷയത്തിൽ സി പി എം നടത്തിയ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ സമരം, ആ സമരത്തിൻ്റെ ചിത്രം സി പി എമ്മിനെതിരായ സമരത്തിലെ വൻ ജനപങ്കാളെന്ന് പറഞ്ഞ് കൊടുത്ത് സംഭവം അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മീഡിയാസ് ചിലപ്പോൾ എതിരാറുണ്ട്. ആ ബാധിക്കലും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ നേരത്തെ പാർട്ടി എന്ന് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാന നിലയിൽ എല്ലാ പാർട്ടികളെയും പെട്ട ജനങ്ങളെ നമ്മൾ സമീപിക്കും. ചില പാർട്ടി ഞങ്ങൾക്ക് എതിരാണ്, അവരെതിരായ സമീപനം സ്വീകരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എല്ലാ പാർട്ടിയിലും പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങൾ വ്യക്തിപരമായി കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ വാക്കന്നെ സമ്മതിദാനമാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാറിന് ഇ എം എസിൻ്റെ ഭാഷ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ 2-4 ചിലപ്പോൾ 2-3 കിട്ടും, ചിലപ്പോൾ 2-5 കിട്ടും, ചിലപ്പോൾ 2-6. അത് ഏതെന്ന് അവസാനമായിട്ട് വോട്ടെണ്ണയിലേ പറയാൻ പറ്റും. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു, രാഷ്ട്രീയ രംഗം ഒരു ശാന്തസമുദ്രമല്ല, നമ്മൾ വെറുതെ കാണുന്നതാണ്, വളരെ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഉരുത്തിരിയുന്നത് എന്ന് ജനങ്ങളുടെ മനസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡ് എങ്ങനെയാണ് ബി ജെ പി തോറ്റത്? എന്തായിരുന്നു അവരുടെ ധനശേഷി? എന്തായിരുന്നു അവരുടെ കായിക ശേഷി? ഇപ്പോൾ തോൽപ്പിച്ചില്ലേ? അപ്പം ജനഹിതം എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമാണ്. ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയിൽ തോൽപ്പിച്ചു. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വോട്ട് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ 1970 ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് കേരളം അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ സച്ചിദാനന്ദൻ്റെ കവിയിൽ പറയും പോലെ ബംഗാളിലെ ഖനിവിൽ തൊഴിലാളിയും ബീഹാറിലെ ദരിദ്ര കർഷകനുമാണ് ഇന്ത്യ രക്ഷിച്ചത്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് സമ്മതിദാനം, ആ വേടെന്നൊരു മാത്രമായ വേടാണ്. അതങ്ങനെ രാഘവൻ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ്, അതായത് കാലിനൊരു ഗുരുതരമായ അസുഖം ബാധിച്ച് കുറേ ദിവസങ്ങളായി അബുദാബിയിൽ മകൻ്റെ കൂടെ ചികിത്സയും മിശ്രമാണ്, അതാണ് അദ്ദേഹം വരാത്തത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഈ ചിട്ടയായ നിങ്ങൾ പറഞ്ഞല്ലോ, 2 വട്ടം സ്ഥാനാർത്ഥി 7 മണ്ഡലത്തിലും ഓരോ മണ്ഡലത്തിലും 2 തവണ സ്ഥാനാർത്ഥി വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കണ്ടു. പൊതുപരിഗണത്തിൽ 4-ാം ദിവസം അടുക്കും ചിട്ടയുള്ള 10,000-ക്കണക്കിന് ആളുകൾ നേരിട്ട് കണ്ടു. ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയുടെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഹ പി കരുണാകരൻ എം പിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്.
പാർലമെന്ററി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും ടി വി രാജേഷ് പിന്നെ എം എൽ എ ആണ്. ഞങ്ങളുടെ സെക്രട്ടറി രൂപ പറഞ്ഞു ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ചേർന്നുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സംഘടനാ സമരം മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എന്നറിയാം, നമ്മുടെ പി ബി അംഗം മുഖ്യമന്ത്രി പിണറായി ഈ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും പാർട്ടി മണ്ഡലങ്ങൾ അദ്ദേഹം തന്നെ പങ്കെടുത്ത് ചേർന്ന് എണ്ണയിട്ട യന്ത്രം പോലെ അടുക്കും ചുറ്റയോടും കൂടി മിനിറ്റ് വെച്ച് ഞങ്ങളുടെ സംഘടനാ സമരം ഇടപെടുക, അതാണ് യാഥാർത്ഥ്യം. അപ്പം അത് ഉണ്ടാക്കുന്ന പരിഭ്രാന്തി ഉണ്ട്. ആ പരിഭ്രാന്തി വാക്കുകളായി പുറത്തേക്ക് വരികയാണ്. ഞങ്ങൾക്ക് പെരിയ സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, പെരിയ സംഭവം ഞാൻ പറഞ്ഞു. പെരിയ സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഈ ആധുനിക കാലത്ത് പാടില്ലാത്തതാണ്. ആധുനിക കേരളത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിനോ രാഷ്ട്രീയ സംസ്കാരത്തിനോ യോജിച്ചതല്ല കൊലപാതക രാഷ്ട്രീയം. അവിടെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നു. ആ നടന്ന സമയത്ത് ഓരോ പാർട്ടികളും എന്ത് സമീപനം സ്വീകരിച്ചു എന്നാണ് ജനങ്ങളെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ചെയ്തത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നടക്കാൻ പാടില്ലാത്ത കാര്യം നടന്നു. മണിക്കൂറുകളൊക്കെ സി പി എം വെക്കുക. ആ സംഭവത്തിൽ ഏതെങ്കിലും സി പി എം പുറത്ത് ഉൾപ്പെട്ട ഒരാൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല, കോടതി വിധിക്ക് കാത്തുന്നില്ല. മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, കോടതി വിടാൻ വേണ്ടി കാത്തിരുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഒരു ബന്ധുവില്ലാതെ പ്രഖ്യാപിച്ചു. അപ്പം അതൊരു പുതിയ രാഷ്ട്രീയ സംസ്കാരം മാത്രമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് മാധ്യമങ്ങൾ പോലും പണ്ടത്ര കവർ ചെയ്തില്ലാതെ ഞാൻ ഇരങ്ങളും പറയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ആ ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുകൊടുക്കണം. എന്തൊരു ആർജവത്തോടെ അദ്ദേഹം ചോദിച്ച്, നിങ്ങൾ പിന്നീട് കാണിച്ചില്ലല്ലോ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയാം. എന്തൊരു ആർജവത്തോടെ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോകണം പോകണം. എന്താ പിണറായി വിജയൻ സ്വീകരിച്ച്? ജില്ലാ നേതൃത്വം സ്വീകരിച്ച് പിണറായിയോട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു. പിണറായി പോകാൻ റെഡിയായി. പക്ഷേ മുഖ്യമന്ത്രി ബലം പ്രയോഗിച്ച് പോലീസിൽ വെച്ച് പോകുന്ന സ്ഥലമല്ല മരണ വീടാണ്. എം പിയും ജില്ലാ സെക്രട്ടറിയും ഡി സി സി പ്രസിഡന്റെ വിളിച്ചു. മുല്ലപ്പള്ളിയോടും കെ പി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷം ആലോചിച്ച് പറയാറുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് നിസ്സരിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോയത്, ഞങ്ങൾ പോയതുകൊണ്ടാണ്. ഇതൊക്കെ പഴയ കാലമല്ലോ. ഈ സാധനമൊക്കെ ഇല്ലേ, പഴയ കാലത്തെ പോലെ ആളുകളെ ബുദ്ധിയാക്കാൻ. അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായൊരു ഉന്നതമായ സംസ്കാരം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളല്ലേ കൊലയപ്പെടും, 37 ആളെ കൊന്നില്ല. അതും മാധ്യമങ്ങൾ വേണ്ടത്ര ഫോക്കസ് ചെയ്യുന്നില്ല. ഞങ്ങളല്ലേ മരിച്ചത്? ഞങ്ങൾ മരിച്ചാൽ വെട്ടയിട്ട് മരിക്കലാണല്ലോ. അങ്ങനെയാണ് ഇപ്പം കുറച്ച് മാറി നിന്നതല്ലേ. മാർച്ചിട്ടാലും മരിച്ചാലും അല്ല, വെട്ടയോടെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഏറ്റു കൊടുക്കുക. പക്ഷേ മറ്റേ വെച്ചാൽ കുത്തിക്കൊന്നാ പറയുക. 37 അത് പറയണ്ടേ? ഞാൻ ജില്ലാ സെക്രട്ടറി ആയ സമയം എൻ്റെ അനുഭവം പറയാം. ഞാൻ ജില്ലാ സെക്രട്ടറി ആയത് ഒരു 2008 ആഗസ്റ്റ് 22 2 ദിവസം കഴിയുമ്പോഴാണ് മുഗിലാട്ട്പുത്തൂരെ കൊലപാതകം. ഞാൻ ജില്ലാ സ്ഥാനം ഒഴിയുന്ന 9 പേരാണ് കൊലയപ്പെട്ടത്. അതിൽ 7 വയസ്സുള്ള പാതും പൊട്ടു. എന്താ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാത്ത? 3 പേരെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്. ഉറ്റവരുടെ കണ്ണീരും വേദനയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇരകളാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് മാലാക ചമയാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ ജനങ്ങളിത് മനസ്സിലാക്കും. അപ്പം ഇതിൽ സി പി എം സ്വീകരിച്ച സത്യസന്ധമായ നിലപാട്, ആ സത്യസന്ധമായ നിലപാടിലാണ് അംഗീകാരം ലഭിക്കുക. അത് വോട്ട് തന്നെയാണ് മനസ്സിലാവും. ഞാനിവിടെ ഒരു പിന്നെ ഒരു 4.5 പതിറ്റാണ്ടുകാലം പൊതുപ്പുറം നടത്തുന്ന ഒരാളാണ്. എനിക്ക് ജനങ്ങളുമായിട്ട് നല്ല ഓർമ്മയുണ്ട്. എൽ ഡി എഫ് ആയിട്ടുണ്ട്, യു ഡി എല്ലാ പാർട്ടിക്കാരുണ്ട്, പാർട്ടി ഇല്ലാത്തവരും ഉണ്ട്. അപ്പം വാക്ചാദ് ഇത് അങ്ങനെ പിന്നെ അങ്ങനത്തെ മാർക്ക് ആൻ്റണി വേറൊന്നും ഇല്ല. ആൻ്റണി സ്പീച്ച് ഒന്നും ഇപ്പോൾ ഇല്ല. ഷേക്സ്പിയറുടെ നാടകം ഉണ്ടല്ലോ, അങ്ങനെയുള്ള മാർക്ക് ആൻ്റണിയുടെ കാലമൊന്നും ഉണ്ടായത്. ആളുകളെ വാക്ചാദര് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന കാലം പോയി. പ്രധാനമായിട്ട് അതിന് കാരണം മീഡിയാസാണ്. നിങ്ങൾ ഈ ഇലക്ട്രോണിക് മീഡിയ ഒക്കെ വന്നുകൊണ്ടുണ്ടല്ലോ. വാക്ചാദര് കൊണ്ടൊന്നും നമ്മൾ മനസ്സുകൊണ്ട് പറയണം, നമ്മൾ വസ്തുതകൾ പറയണം. വാക്ചാദര് കൊണ്ടോ വാഗ്മിത്വം കൊണ്ടോ ജനങ്ങളെ മയക്കിയെടുക്കാൻ കഴിയുന്ന മാർക്ക് ആൻ്റണിമാരുടെ കാലഘട്ടം ഇന്നില്ല എന്നാണ് ഇപ്പോഴത്തെ എം പിമാരെ തുടങ്ങി വെച്ച കാലമുണ്ട്. അപ്പം മറ്റേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം 2-3 ദേശീയപാതകളൊക്കെ കിട്ടി, നമുക്ക് 2-3 ദേശീയപാത കിട്ടി, അത് പൂർത്തീകരിക്കണം. റെയിൽവേ വികസനമുണ്ട്, ചില വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്, പുതിയ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം. പുതിയ തീവണ്ടികൾ കിട്ടുക നോക്കണം. ചില മെമു സർവീസ്, ജീവനക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള മെമു സർവീസ് നിങ്ങളൊക്കെ സഹായം വേണം, കിട്ടുക നോക്കണം. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് കാസർഗോഡ് ജില്ലക്ക് എന്തൊക്കെ കിട്ടാൻ കഴിയുമോ അതെല്ലാം നേടിയെടുക്കാനാണ്. അതിൽ ഞാൻ പറയുന്നത് ജനപ്രതിനിധിയുടെ കോർഡിനേറ്റർ മാത്രമാണ്, ഞാനങ്ങനെയാണ് കാണുന്നത്.
പി ആർ എം എൽ എ ആയാലും അവിടുത്തെ പത്രക്കാരുടെ സഹായം വേണം, ജന മറ്റ് ജനപ്രതിനിധി സഹായം വേണം. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ എം പി എന്ന് പറഞ്ഞാൽ നിശ്ചയമായി അതിനൊരു മുൻകൈ ഇത്. അപ്പം അത് നിശ്ചയമായിട്ടും പിന്നെ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ പിന്നീട് പറഞ്ഞതാണ്. അപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ കാസർഗോഡ് ജില്ല പാർലമെൻറ്റ് മണ്ഡലങ്ങൾക്ക് ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ ജനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഓരോ മേഖലയിലുടെയും പ്രമുഖരുടെ സഹായത്തോടെ ചെയ്യും. അതിനു വേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ഷന് ശേഷം പിന്നെ ഇലക്ഷൻ ഞാൻ പറയും. എല്ലാ ജനങ്ങളാണല്ലോ അടിസ്ഥാനം. അപ്പം ഇപ്പം ഇലക്ഷന് മുമ്പിലാണ് ആ ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അത് ഒരു കാര്യം ഞാൻ ചോദിച്ചോന്ന് പറയാം. നിങ്ങൾ പത്രക്കാരുടെ ഉദാഹരണത്തിൽ ശബരിമലയെ കുറിച്ചുള്ള ബി ജെ പി പ്രകടനം പറഞ്ഞാലേ ഞങ്ങൾ മറുപടി വരും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ആർ എസ് എസ് ബി ജെ പിയുടെ അഭിപ്രായം, ആർ എസ് എസിൻ്റെ അഭിപ്രായം ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ വായിച്ചു പോകണം ആ പുസ്തകം. ആ പുസ്തകം കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രമുഖനായ ആർ എസ് നേതാവ്, ആർ എസ് എസിൻ്റെ മുൻ ദേശീയ ബൗദ്ധിക പ്രമുഖ ആർ ഹരി, ആറ് ഭാഷകളെന്ന പണ്ഡിതനാണ് അദ്ദേഹം. 2007 സെപ്റ്റംബറിൽ എഴുതിയ പുസ്തകമാണ് മാറ്റവും ചട്ടാണ്. നിങ്ങളൊന്ന് വായിക്കണം. അത് കുരുക്ഷേത്രം ഇപ്പോൾ പിൻവലിച്ചു കേട്ടോ. ആ പുസ്തകത്തിൽ കൃത്യം എന്താ പറയുന്നത് അറിയോ? എൻ്റെ കയ്യിലുള്ള പുസ്തകം ഞാൻ ഫോട്ടോകോപ്പി എടുത്താ. പുരുഷന്മാർക്ക് എവിടെ വരെ പോകാമോ അവിടെ വരെ സ്ത്രീകൾക്കും പോകാമെന്നാണ് സംഘത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ അഭിപ്രായം എന്താ പറയുന്നത്? സ്ത്രീകൾക്ക് പോകാമെന്നാണ്. ഇവിടെ സ്ത്രീകൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു കോർഡിനൻസ് പറഞ്ഞല്ലോ. ആ പുസ്തകം നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ ശുപാർശ ചെയ്യണം. പത്രപ്രവർത്തകർ നിർബന്ധാലും ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം. ആ പുസ്തകം വായിക്കും ആർ ഹരി, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആളാണ്, ഞാൻ ആൾ കൊണ്ടു തരാം. ആർ ഹരി എഴുതിയ മാറ്റവും ചട്ടങ്ങളെ എന്ന പുസ്തകം ശബരിമല സ്ത്രീ പ്രവേശനത്തെ 101% ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ്. അതാണ് യഥാർത്ഥത്തിൽ ആർ എസിൻ്റെ നയം. അതാണ് മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് ഭരിക്കുന്ന ശിശുനാപൂർ ശനിക്ഷേത്രത്തിൽ അവർ നടപ്പിലാക്കുന്നത്. ഇവിടെ പറയുന്നത് കാവടിയാണ്. അതാണ് ശ്രീധരൻപിള്ള ഓർഡിനൻസ് പറഞ്ഞത്. അപ്പം അത് ഇവിടെ വിഷയമല്ല. കോടതിയും പറഞ്ഞു ഇവിടെ വിഷയമല്ല, വിഷയമല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് വസ്തുത. ആ വസ്തുത ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 18 വയസ്സിൽ വോട്ട് വാങ്ങിച്ചു. ഞാൻ പോയ എല്ലാ ക്യാമ്പസും എസ് എഫ് ഐ പ്രവർത്തനം ഇല്ലാത്ത ക്യാമ്പസും അപ്പോൾ പോയപ്പം വൻ പ്രതികളാണ് എൽ ഡി എഫിന് അനുകൂലമായിട്ട് എടുക്കുന്നത്. പുതിയ തലമുറയുടെ നല്ല നിലയിലുള്ള വോട്ടുകൾ പുതിയ തലമുറ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചെയ്യുമെന്നതിനാണ് തോന്നിച്ചത്.